അപ്പോൾ ലിൻഡു വന്നിട്ടുണ്ട്, ലിൻഡു തകർത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സസക്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മളോട് ഒരു എക്സ്പീരിയൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. യു കെയിലാണോ അല്ലെങ്കിൽ നാട്ടിലാണോ കൂടുതൽ ഇഷ്ടം? ആണോ? എവിടെ ഓടാ പറ്റിച്ചു? കാത്തിരുന്നു കാത്തിരുന്നു കണ്ണ് കഴിച്ചു. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നീജ വ്ളോഗ്സ്. അപ്പൊ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെനു ആണിത്, ഹെനു ആണിത്. അതെ, ഞങ്ങള് ഈ മാസ്ക് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഹാപ്പി ഹാലോവീൻ. ഹാലോവീൻ പറ. നമ്മളൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഹാപ്പി ഹാലോവീൻ ആയിട്ട്. അതാരാണ്? നമ്മളൊരു ആന്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ തമ്മിലിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വേറെ ആരെയുമല്ല, നമ്മുടെ യു കെയിലെ തന്നെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ലിൻഡു റോണി. ലിൻഡു റോണി ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്. ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ പോകും. അപ്പൊ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും ലിൻഡുവിന്റെ കൂടെ. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് ഇന്നലെ തുടങ്ങി എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആണോ? ഹലോ. ഹായ്. ഹായ്. ഹാലോവീൻ ആണോ? അതെ. ആണോ അല്ലേ? ഞാൻ ഫേസ് ആണട്ടെ. ഇതെന്താ ഫേസ് ഒന്നും കാണിക്കാത്ത? പേരെന്താ? സോറി. ഹായ്. ഓ ഹായ്. ആ കൈയാണ് ചേട്ടൻ. ഇപ്പഴത്തെ കൈയല്ലേ ചേട്ടൻ? ഏത് നമ്പർ യൂസ് ചെയ്യുന്നത്? അത് കൺഫ്യൂഷൻ. ഐലൻഡ് ആണോ? അല്ല, അത് മാൾട്ടയിൽ നിന്ന് ഞങ്ങൾ വന്നത്. ഓ, അവിടുത്തെ ഒരു എന്താ വിടാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്പർ മാറ്റിയിട്ടില്ല. ഇന്ന് ആയിരിക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോ. കുഴപ്പമില്ല. പേര് അഞ്ചൽ. സോറി, അഞ്ചൽ. അഞ്ചൽ. ഹായ്. A few moments later. ഞാൻ നടക്കാലോ ഓടുകയാണ്. വെൽക്കം ടു നീജ വ്ളോഗ്സ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇതിന്റെ മുമ്പേ വ്ളോഗിൽ കുറെ കാര്യങ്ങൾ കണ്ടുകാണ്. എനിക്ക് നല്ല അടിപൊളി ചുക്ക് കാപ്പി തന്നിട്ടുണ്ട്. സോ നമ്മുടെ ക്യാമറമാൻ പറന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക്വേർഡ്. അപ്പോൾ പെതുക്കെ പെതുക്കെ നടക്കാം. പാവം. അപ്പൊ നമ്മുടെ ചാനലിൽ വന്ന് കുറച്ച് ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. നോ വറീസ്. അപ്പോ മലയാളികൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. യു കെയിലാണോ അല്ലെങ്കിൽ നാട്ടിലാണോ കൂടുതൽ ഇഷ്ടം? ആ, എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ അപ്പോൾ ഞാൻ പണ്ട് എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുകയായിരുന്നു, ഈ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? സോ എനിക്ക് എന്തൊക്കെയാണോ ആഗ്രഹം, അപ്പോൾ മമ്മി പറയും, ലൈക്ക് നീ ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിടണം, നല്ല പയ്യന്മാരെ വേണോ അല്ലെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്, എന്നെ മനസ്സിലാക്കുന്നവ, എൻ്റെ ഡൗട്ട് ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ അങ്ങനെ എഴുതിയിട്ട് എന്നെ കൊടുത്ത് ഞാൻ പറഞ്ഞു. ഞാൻ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എൻ്റെ ഡാഡി മോനൂട്ടൻ വയ്യാഞ്ഞിട്ടും എല്ലാ 6 മാസം 8 മാസം അല്ലെങ്കിൽ 1 ഇയറൊക്കെ കുടുംബം വരുമ്പോൾ ഞങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യും. അപ്പം അങ്ങനെ ഒരാളെ തന്നെയായിരുന്നു എനിക്കും വേണ്ടത്. അപ്പൊ അത് ഞാൻ എഴുതിയിടാൻ തുടങ്ങി. അങ്ങനെ ഒരാളെ കിട്ടി. അതുകൊണ്ട് എനിക്ക് കേരളം എന്നോ യു കെ എന്നോ യു എസ് എന്നോ എവിടെ ആയാലും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു നേരത്തെ ഭക്ഷണവും കിടക്കാൻ ഒരു പായും തല്ലിനെ ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. ഞങ്ങളിപ്പോ ആദ്യമായിട്ട് ഇന്ന് രാവിലെയാണ് വിളിച്ചത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കത് ഫീൽ ചെയ്തതേ ഇല്ല. രാവിലെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഹലോ ഞാനിവിടെ ഉണ്ട്.
ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വിട്ടായിരുന്നു, അപ്പൊ റിപ്ലൈ തരുമോന്നു പോലും നമുക്ക് അറിഞ്ഞില്ല. അപ്പൊ റിപ്ലൈ കിട്ടി രാത്രി, അപ്പൊ ഭയങ്കര ഹാപ്പിയായി. ചോദിക്കാൻ കാരണം, ഇപ്പൊ നാട്ടില് യു കെയിൽ വന്നതിന് ശേഷം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളല്ല, ആണോ? ഞങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ തന്നെ ആക്ട്രസ് ആണ്, സീരിയൽ ആക്ട്രസ്, പിന്നെ ഫിലിം. ഞാൻ ആക്ച്വലി സോറി കേട്ടോ, ഞാൻ ആക്ച്വലി 10 years ആയി ഫിലിം ഇൻഡസ്ട്രിയിലായിട്ട്. 10-26 മൂവീസിൽ ഞാൻ 4 languages അഭിനയിച്ചു, 3 serials അഭിനയിച്ചു, തമിഴ് സീരിയൽ അഭിനയിച്ചു. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കാരണമാണ് എനിക്ക് PR കിട്ടാത്തത്, ബൈ ദ വേ. സോ കാരണം PR നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം കണ്ടിന്യൂസ്ലി. ഞാൻ ഈ 5 years എല്ലാ മാസവും വന്നു പോവായിരുന്നു, അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അത് 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 കാരണം ഞാൻ ഇവിടെ കോവിഡിന്റെ സമയത്ത് സ്റ്റക്കായി, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഷൂട്ടെല്ലാം ആക്ച്വലി പെൻഡിങ് ആയി, വർക്ക് എല്ലാം പോയി. അപ്പൊ ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ടിക്ടോക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൊ നാട്ടിൽ നിന്ന് ടിക്ടോക്ക് എടുക്കുമായിരുന്നു. അങ്ങനെ ടിക്ടോക്ക് ആക്ച്വലി ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആയി. അപ്പൊ ടിക്ടോക്കിൽ നിന്നപ്പം ഒരു പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, നമുക്ക് ടിക്ടോക്ക് സാലറി തരാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ ആൾക്കാർ എന്നെ കളിയാക്കുമായിരുന്നു, ഓ റോട്ടിലിരുന്ന് തുള്ളുവാണല്ലോ, ബസിന്റെ ഫ്രണ്ടിൽ നിന്ന് തുള്ളുവാണല്ലോ. അങ്ങനെ അത് ആക്ച്വലി നമുക്ക് ഓരോ കണ്ടന്റ് തരും അവര്, നമുക്ക് ചിലപ്പോൾ KFC ഫ്രണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മക്ഡിയുടെ ഫ്രണ്ടിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പേയ്മെന്റ് ഒന്നും അല്ല, നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിലും ഡബിൾ ട്രിബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പെതുക്കെ പെതുക്കെ കയറി വരുമായിരുന്നു. അങ്ങനെ ഞാൻ ടിക്ടോക്ക് നല്ല സ്വിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 സ്ഥലങ്ങളിൽ നിന്ന് എഗ്രിമെന്റ് കിട്ടി, UK, US, അതുപോലെ തന്നെ സോണി മ്യൂസിക്, C5 അങ്ങനെ ഒരു ചാനലിൽ നിന്നൊക്കെ എനിക്ക് എഗ്രിമെന്റ് കിട്ടിയ സമയത്ത് ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ബാനായി. അങ്ങനെ ഞാൻ നേരെ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയത്. അതിന്റെ മുമ്പേ ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ ആക്ട്രസ് ആയിരുന്നു, ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത്. ഇപ്പോൾ ലിന്റു റോണി ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം ഇല്ല, ടിക്ടോക്കിൽ, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. യൂട്യൂബിലൊക്കെ നമ്മള് ഓടിച്ചോടിച്ച് വിടുകയില്ല, കറക്റ്റ് ആയിട്ട് ഫുൾ എല്ലാ ചാനലും കാണാം, എല്ലാ വീഡിയോസും കാണാം. പിന്നെ ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു? കാരണം യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഇങ്ങനെ എടുക്കണം, ടിക്ടോക്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കണം, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പം നീതു ഒരു നേഴ്സ് അല്ലേ, അപ്പൊ നീതുവിന്റെ ഡ്യൂട്ടി ടൈം ഇല്ല, നീതു ഒരു പെർഫെക്റ്റ് നേഴ്സ് തന്നെയല്ലേ. സോ അല്ലാത്ത സമയത്ത് ഒരു അമ്മയാണ്, ഒരു വൈഫാണ്, ഓക്കെ, ഒരു അനിയത്തിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ നേഴ്സിനോട് ഒരിക്കലും ചോദിക്കത്തില്ലല്ലോ എങ്ങനെ മാനേജ് ചെയ്യുന്നത്. സെയിം അത് തന്നെയാണ് എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇതാണ്. അപ്പൊ ഇതിന് ഞാൻ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് തരത്തുള്ളൂ, ഇഷ്ടപ്പെടണം. പിന്നെ നമ്മളതൊരു കെയർലെസ് ആയിട്ട് നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അത്രേ ഉണ്ടാവത്തുള്ളൂ നമുക്ക് മുമ്പോട്ടുള്ള ഇതും. നമുക്ക് കിട്ടുന്ന ഏത് ജോലിയാണെങ്കിലും നമ്മൾ അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്നും ആയില്ല, എനിക്ക് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നിർത്താതെ ചെയ്തോണ്ടേ ഇരിക്കുക. എന്നാ വ്യൂസ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിന് റിസൾട്ട് തരും. ഇത് ആക്ച്വലി ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക്. അതുപോലെ നമ്മുടെ വ്യൂസ് കാണാൻ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ. കാരണം രണ്ട് വീഡിയോ ഇട്ട് വ്യൂസ് ഇല്ല, നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്, പക്ഷെ അതിലും വ്യൂസ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. എന്റെ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാ വീഡിയോ അങ്ങ് തകർത്ത് 100K ഒന്നും അല്ല കയറുന്നേ, പെതുക്കെ 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 ഗ്രാജുവലി കയറുകയാണ്. ക്യാമറമാൻ പറയുന്നു, ചേച്ചി ഇങ്ങോട്ട് നിൽക്കൂ, ഇങ്ങോട്ട് നിൽക്കൂ, വെട്ടമില്ല, ഞങ്ങൾ ഇരുട്ടിലാണെന്ന്. അപ്പൊ നമ്മള് ക്യാമറമാനെ മാനിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണ്. ഞാൻ ബാക്കോട്ട് പോയാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടുമെന്ന് എനിക്കൊരു ഡൗട്ട്. ഓർഗാനിക് ഗ്രോത്ത് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും സസ്പെൻഡ് ആയി. അതും വെരിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അങ്ങനെ ആകുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ കുറേ പേരുടെ ആയിട്ട് പ്രാർത്ഥനയും കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ഓർഗാനിക് പ്ലാറ്റ്ഫോം ആയത് കൊണ്ട് തന്നെ എനിക്കത് തിരിച്ചു കിട്ടി. സോ അങ്ങനെ പോയവരുടെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. കാരണം പെയ്ഡ് ആയിട്ട് അവർ ലൈക്സും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ കൂട്ടുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു സമയത്തേക്കുള്ള ഒരു ബൂസ്റ്റാണ്. പക്ഷെ നിങ്ങൾ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ചില സമയത്ത് വിചാരിക്കും, ഇത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് എന്താണ് റീച്ച് ഇല്ലാത്തത്? പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ അത് ഈ വർക്കിലൂടെ അല്ല വേറൊരു വർക്കിലൂടെ കയറി പോകും. ാണ് ഇതൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലല്ല ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് നമ്മളൊരു മീറ്റപ്പ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണ് കേട്ടോ, അങ്ങനെ ഒന്നും പറയരുത് കുട്ടി. ആക്ച്വലി ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് ഇന്ന് മീറ്റപ്പ് ചെയ്തെങ്കിലും ഒരു പേഴ്സണൽ എന്താ ടോക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയത്. ക്യാമറമാൻ ബാക്കിലിരുന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ, കാരണം ആക്ച്വലി എൻജോയ് ചെയ്യുവാണ് അല്ലേ. അതെ,
എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു ഹാലോവീൻ വരുന്നുണ്ട്, ഇവിടെ ഹാലോവീൻ ടൈം ആണ് കേട്ടോ. അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ, ഇവിടെ കാണിച്ചോ. ഹലോ ഹായ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇവൻ എൻ്റെ മമ്മിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി പറയും നീ ഇതെടുത്ത് മാറ്റുന്നുണ്ടോ എന്ന്. കാരണം ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ ആണിത്. സോ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു യു എസ് പോയപ്പം. ഹാലോവീൻ ഉണ്ട് എന്ന് അവിടെ നിന്നാണ് മനസ്സിലായത്. കാരണം വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തകർത്ത്, ഇവിടെ അത്രയ്ക്കും ഇല്ല. പക്ഷേ ഈ ഒരു ടൈം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ പ്ലഷർ ഇസ് മൈൻ. Thank you. Bye guys. Subscribe, like, share, next episode. Okay. Bye. Bye. Take care.